ഹായ് നമസ്കാരം. എലൈറ്റ് പി എസ് സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബയോളജി പാർട്ടായിട്ടുള്ള ഓർഗൻസിനെ കുറിച്ചിട്ടാണ്. ഓർഗൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻ അല്ലെങ്കിൽ അവയവം എന്ന് പറയുന്നത് ഹൃദയമാണ്. അതുകൊണ്ട് തന്നെ ഹൃദയത്തെ കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് ഫണ്ടമെന്റൽ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഹൃദയത്തെയും ഹൃദയ രോഗങ്ങളെയും സംബന്ധിച്ചുള്ള പഠനത്തിനെയാണ് കാർഡിയോളജി എന്ന് പറയുന്നത്. ശരീരത്തിന് ആവശ്യമായ രക്തം പമ്പ് ചെയ്യുക എന്നതാണ് ഹൃദയത്തിന്റെ പ്രധാന ധർമ്മം. കൂടാതെ തന്നെ രക്തപരിയാന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നുകൂടെ ഹൃദയത്തെ അറിയപ്പെടുന്നു. അതായത് ഈ രക്തപരിയായന വ്യവസ്ഥയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പൊ നമ്മൾ ഹൃദയത്തെ കുറിച്ച് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. കൂടാതെ അർബുദം ബാധിക്കാത്ത ഏക അവയവവും ഹൃദയമാണ്. വിശ്രമമില്ലാത്ത പേശികൾ എന്നും ഹൃദയത്തെ അറിയപ്പെടുന്നു. ഹൃദയം എന്ന് കേട്ടാൽ തന്നെ നമുക്ക് രണ്ട് രക്തക്കുഴലുകൾ ഓർമ്മ വരണം. ഒരുപാട് രക്തക്കുഴലുകളുണ്ട്, പക്ഷെ മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് രക്തക്കുഴലുകളാണ് ഓർമ്മ വരേണ്ടത്. ഏതെന്ന് വെച്ചാല് ഹൃദയത്തിൽ നിന്നും ശുദ്ധരക്തം ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആർട്ടറീസ് അല്ലെങ്കിൽ ധമനികൾ വഴിയാണ്. ഓക്കെ, ഇനി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അശുദ്ധ രക്തത്തെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത് വെയിൻ വഴിയാണ് അഥവാ സിരകൾ വഴിയാണ്. ഇനി ഹൃദയത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഹൃദയത്തിന് 4 chambers ആണുള്ളത്. 4 അറകളുണ്ട്, 2 ഓരിക്കിൾ, 2 വെൻട്രിക്കിൾ. ഇനി നമ്മളുടെ ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലത്തെയാണ് നമ്മൾ പെരികാർഡിയം എന്ന് പറയുന്നത്. നമ്മളുടെ ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ഇരട്ട സ്ഥലമുണ്ട്, അതിനെയാണ് പെരികാർഡിയം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഹൃദയത്തിന് ഏകദേശം കൈമുഷ്ടിയുടെ അത്രയും വലിപ്പം ഉണ്ടാകും. കൂടാതെ 300 gram ഭാരവും ഉണ്ടാകും. നട്ടിലുള്ള ജീവികളിൽ ഏറ്റവും ആദ്യം ഫോം ചെയ്യുന്നതും ഹൃദയമാണ്. അതായത് ഭ്രൂണത്തിന് ഏകദേശം 4 ആഴ്ച പ്രായമാകുമ്പോൾ തന്നെ ഹൃദയം സ്പന്ദിച്ചു തുടങ്ങുന്നതാണ്. അപ്പോ നമ്മളുടെ ശരീരത്തില് ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന ഓർഗണും ഹൃദയമാണ്. ഇനി നമുക്ക് ഹാർട്ട് ബീറ്റിലേക്ക് വരാം. ഹൃദയസ്പന്ദനം, ഹൃദയസ്പന്ദനം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് ആദ്യമായി കണ്ടുപിടിച്ചത് റെനേലെ നെക്കാണ്. ഇനി നമ്മൾ ഹാർട്ട് ബീറ്റിലേക്ക് വരുമ്പോൾ ഒരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 1 മിനിറ്റിൽ 72 തവണയാണ് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. അതായത് 72 beats per minute ആണ്. ഇനി നമ്മൾ ഇതിനെ 2 ഡിവൈഡ് ചെയ്യാണ്. ഇതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ആയിട്ട് തരംതിരിക്കുകയാണെങ്കിൽ, മെയിലിന്റെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് 70 to 72 beats per minute ആണ്. എങ്കിൽ ഫീമെയിലിന്റെ ഹാർട്ട് ബീറ്റ് നോക്കിക്കഴിഞ്ഞാൽ 78 to 82 വരെയാണ് അവരുടെ ബീറ്റ് പെർ മിനിറ്റ് എന്ന് പറയുന്നത്. ഗർഭസ്ഥ ശിശുവിന്റെ ഹാർട്ട് ബീറ്റ് റേറ്റ് എന്ന് പറയുന്നത് 200 beats per minute ആണ്. നവജാത ശിശുവിന്റെ ഹാർട്ട് ബീറ്റ് റേറ്റ് എന്ന് പറയുന്നത് 130 beats per minute ആണ്. ഇനി നമ്മൾ കുറച്ച് ജീവികളുടെ ഹാർട്ട് ബീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ആനയുടെ ഹാർട്ട് ബീറ്റ് 25 beats per minute ആണ്. ഏറ്റവും കൂടുതൽ ഹാർട്ട് ബീറ്റ് ഉള്ള ഒരു ജീവി എന്ന് പറയുന്നത് ഷ്രൂ എന്നുള്ള ജീവിയാണ്. അതായത് നമ്മളുടെ എലിയുടെ ഒക്കെ അത്ര വലുപ്പമുള്ള ഒരു ജീവിയാണ് ഷ്രൂ എന്ന് പറയുന്ന ജീവി. അതിന് 1 മിനിറ്റില് 1500 beats per minute ആണ്. കൂടാതെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഹൃദയത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് SA node ആണ് അല്ലെങ്കിൽ പേസ് മേക്കർ ആണ്. ഇതെന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം മാത്രമാണ് നമ്മളിപ്പോ പറയുന്നത്. ഹൃദയത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് പേസ് മേക്കർ ആണ് അല്ലെങ്കിൽ SA node ആണ്. ഇനി നമ്മൾ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് വരികയാണ്. ലോകത്തെ ഏറ്റവും ആദ്യം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് 1967 December 3 നടത്തിയത് ക്രിസ്ത്യൻ ബെർണാർഡ് ആണ്. സൗത്ത് ആഫ്രിക്കയിലായിരുന്നു അത് ഫസ്റ്റ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ വേണുഗോപാലാണ്. 1994 ഡൽഹിയിലാണ് ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്.
കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറമാണ്. അദ്ദേഹം 2003 May 13 കേരളത്തിൽ എറണാകുളത്തായിരുന്നു നമ്മളുടെ ഈ ഒരു ശസ്ത്രക്രിയ നടന്നത്. ലോക ഹൃദയ ദിനം എന്ന് പറയുന്നത് September 29 ഹൃദയ വാൾവ് കൃത്രിമമായിട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ടഫ്ലോൺ. ടഫ്ലോൺ ആണ് ഹൃദയ വാൾവ് കൃത്രിമമായി നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്റ്റിക്. കൂടാതെ തന്നെ ആദ്യമായി ഉണ്ടാക്കിയ കൃത്രിമമായ ഹൃദയമാണ് ജാർബിക് 7. ആദ്യമായി ഉണ്ടാക്കിയ കൃത്രിമമായ ഹൃദയമാണ് ജാർബിക് 7. ഹൃദയത്തെ കുറിച്ച് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. ഇനി വരും വീഡിയോയിലൂടെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പോയിന്റും നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.